നമസ്കാരം. നവകേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നവകേരളവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. പൈവള്ളികയിലെ ഉദ്ഘാടന സദസ്സിൽ മുഴങ്ങിക്കേട്ടത് ബസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ്. രണ്ടാം ദിവസം കാസർഗോഡ് എത്തിയതോടുകൂടി വിവാദം മറ്റൊരു തലത്തിലേക്കായി. യു ഡി എഫിന്റെ വിലക്കുകൾ മറികടന്ന മുഖ്യമന്ത്രിയുടെ പ്രഭാത ചർച്ചയ്ക്കായി യു ഡി എഫ് നേതാക്കൾ എത്തിയതാണ് വിവാദമായത്. അതിൽ ഏറ്റവും ഉയർന്നു കേട്ട പേരാണ് എൻ എ അബൂബക്കർ. നമസ്കാരം സർ. ദശാബ്ദങ്ങളായി കാസർഗോട്ടെ പ്രിയങ്കരൻ, എല്ലാവരോടും നന്മ മാത്രം പറയിപ്പിച്ച മനുഷ്യൻ, നാളിതുവരെ ഒരു വിവാദങ്ങളും ഉണ്ടാക്കാത്ത മനുഷ്യൻ, തനിക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത മനുഷ്യൻ, പക്ഷേ ഒറ്റ ദിവസത്തെ പ്രഭാത ഭക്ഷണത്തോടുകൂടി ചിലർക്കെങ്കിലും താങ്കൾ അപ്രിയനായി. പ്രഭാത ഭക്ഷണോട് വെക്കാം. ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യം, താങ്കൾ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നോ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഭാരവാഹിയോ പദവിയോ വഹിക്കുന്ന ആളായിരുന്നോ? ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് 12 വയസ്സ് മുതൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ അംഗീകരിച്ച് അതിൽ കൂടി പ്രവർത്തിക്കുന്ന, എന്നിൽ കഴിയുന്ന പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഞാൻ മുൻനിരയിൽ ഇല്ലെങ്കിലും ഞാൻ പിന്നരയിലുണ്ടായിരുന്നു. ബന്ധം നമ്മളിപ്പോഴും ഉണ്ട്. എന്നെ മരിക്കുന്നവരെ തുടരണമെന്നാണ് ആഗ്രഹം, എൻ്റെ ആഗ്രഹം. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും പദവി വഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സംസ്ഥാന കമ്മിറ്റി കൗൺസിലിലെ മെമ്പറാണ്. കൗൺസിൽ മെമ്പറാണ്. നിലവിൽ താങ്കളുടെ വാർഡിലെ പ്രസിഡന്റ് താങ്കളാണ്? അത് ഞാൻ ഒരു 10-25 വർഷമായിട്ട് ഞാൻ. താങ്കൾ തന്നെയാണ്? ഇന്നും ഇന്നലെയല്ല, 25 വർഷമായിട്ട് താങ്കളുടെ വാർഡിലെ പ്രസിഡന്റ് ഞാൻ താങ്കളാണ്. ഞാൻ മുൻനിരയിൽ കേടിയില്ല, പക്ഷെ എന്നെ ആവശ്യം വരുമ്പം മുസ്ലിം ലീഗ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. നാളിതുവരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് തന്നെയാണ് കൂറു പുലർത്തിയിരുന്നത്? തീർച്ചയായിട്ടും. അതിലൊരു മാറ്റം ഇതുവരെ വന്നിരുന്നില്ല, ഒരു ചാഞ്ചാട്ടും വന്നിരുന്നില്ല. ഞാൻ ബാഫക്കി തങ്ങൾ സ്വീകരിച്ചൊക്കെ ഉണ്ടാകുന്ന കാലത്താണ് ഞാൻ പ്രവർത്തിച്ചത്, എൻ്റെ പ്രവർത്തനം. ഇന്ന് ഇപ്പം എനിക്ക് 71 വയസ്സായി. ഞാൻ വളരെ അടുത്ത് ബാഫക്കി തങ്ങളെയും അതേപോലെ തന്നെ CH മോന്തുകോയെയും അതേപോലെ തന്നെ സേഡ് സാഹിബിനെ ഒക്കെ അറിയുന്ന ഒരാളാണ് ആയിരുന്നു അന്ന്. അവരെ മരിച്ചുപോയി. പക്ഷേ പിൽക്കാലത്ത് വന്ന എല്ലാ നേതാക്കളായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. പി എം എസ് സലാം പറഞ്ഞ ഒരു വിഷയമുണ്ട്, അത് താങ്കൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗമല്ല, ഒരു നേതൃത്വ പദവിയും വഹിക്കുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമേ അല്ല എന്നാണ് അതിൻ്റെ ധ്വനി. പി എം എസ് സലാമിന് അറിയാത്ത ആളല്ല എൻ എ അബൂബക്കർ. പി എം എസ് സലാമിന് അത് സ്ലിപ്പായി പോയതായിരിക്കും. അല്ലാതെ അങ്ങനെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഷിയാബ് തങ്ങൾ മുതൽ തങ്ങൾ ഫാമിലിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. തങ്ങൾ മുതൽ തങ്ങൾ ഫാമിലിയായിട്ട് നല്ല ബന്ധം. അപ്പൊ താങ്കളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അന്വേഷണം ഇല്ലാതെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ആളാണ്. ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു യു ഡി എഫിന്റെ ആളെ അല്ല, മുസ്ലിം ലീഗിന്റെ ആളെ അല്ല എന്ന രീതിയിൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് അതിൽ നിന്ന് വിഷമം നേരിട്ടിരുന്നോ? എനിക്ക് വിഷമമൊന്നും ഉണ്ടാവാറില്ല. എന്ത് ആര് എന്നെ പറ്റി പറഞ്ഞാലും ഞാൻ താങ്ക് യു പറയുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് എനിക്ക് കൂലി പഠിച്ചവനിടുന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷെ സലാം സാഹിബ് സംസാരിക്കുമ്പോൾ സ്ലിപ്പായി പോയതായിരിക്കും. അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യം. താല്പര്യം. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട വിഷയമായ വിവാദത്തിൽ കടന്നു വരാം. മുഖ്യമന്ത്രിയുടെ വേദിയിൽ, മുഖ്യമന്ത്രിയുടെ തൊട്ടരികിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവനായി എന്നതുപോലെ താങ്കളുടെ സ്ഥാനം ഉറപ്പിക്കുകയും അവിടെ എല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ താങ്കൾക്ക് അവിടെ വേദി ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു, എന്താണ് അവിടെ എത്താനുള്ള കാരണം? നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കാസർഗോഡ് നാഷണൽ ഹൈവേ വികസനവുമായി ഒരുപാട് പ്രോബ്ലം ഉണ്ട്. എല്ലാവർക്കും അറിയാം, പത്രക്കാർക്കറിയാം, ചാനലുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ഇത്രയേ ഉള്ളൂ, 1 കിലോമീറ്ററിൻ്റെ വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. സർ, ഗവൺമെൻറ് കോളേജ് മുതൽ നായ്മാറ മൂല വരെ ഉള്ള ആ ദൂരത്തിൽ ഉള്ള ജനബാഹുല്യത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാനിട വരുന്നത്. കാരണം ഗവൺമെൻറ് കോളേജ് മുതൽ നായ്മാറ മൂല വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 25,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്.
അത് ആ കുട്ടികൾക്ക് ഈ നമ്മുടെ സർവീസ് റോഡിലൂടെ പോയിട്ട് കോളേജിലെത്തണമെങ്കിൽ ഇല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലെത്തണമെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ട്. അത് ഈ ഇപ്പുറം അപ്പുറം പോകുന്നവർ ഇപ്പുറം പോയിട്ട് ബസ്സിൽ കയറേണ്ടതുണ്ട്, ഇപ്പുറമുള്ളവർ അപ്പുറം പോയി ബസ്സിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ദുരിതം ഫ്യൂച്ചറിൽ ഒരു ദുരിതം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ പിന്നെ NHS TCS പ്രയാസപ്പെടുന്നത്. കാസർഗോഡിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ സിവിൽ സ്റ്റേഷനും നായ്മാർഗോലയും വിദ്യാനഗറും അടക്കമുള്ള ഒരു സ്ഥലമാണ് ആ ഇത് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഇടപെടുന്നത് അവിടെയാണ്. ജില്ലാ പഞ്ചായത്തുണ്ട്, കലക്ടറേറ്റ് ഉണ്ട്, മറ്റു സ്ഥാപനങ്ങളുണ്ട്, കോടതികളുണ്ട്, ഇൻകം ടാക്സ് ഓഫീസുണ്ട്, ഇൻഡസ്ട്രിയൽ സെൻ്റർ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, ITI ഉണ്ട്. ഒരു കിലോമീറ്ററിൽ ഒരു കിലോമീറ്റർ ഡയസിൽ 9 ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതിൽ 4 CBSE സ്കൂളും 5 കേരള സിലബസ് സ്കൂളും. അപ്പോൾ ഇതെല്ലാം കൂടി രാവിലെ 10 എന്ന് പറയുന്ന ഒരു സമയത്തിലേക്കാണ് ഇത് ആദ്യം രാവിലെ ആകുന്നത്, വൈകിട്ട് 4 എന്നുള്ള നിലക്കാണ് അവിടെ വന്നത്. ആ ബഹളം ഈ റോഡ് നേരെ ഉണ്ടാകുന്ന കാലത്ത് തന്നെ ആ ബഹളം കൊണ്ട് ആർക്കും ഒരു പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വയം നിയന്ത്രിതമാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് ഈ ഇങ്ങനെ ഒരു ഡിവിഷനായി ഡിവൈഡായി മാറ്റിക്കൊടുത്തെങ്കിൽ അവിടെ കുട്ടികളൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അന്നത്തെ ജില്ലാ കലക്ടർക്ക് ഒരു മെമ്മോറണ്ടം കൊടുത്തിരുന്നു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട്. ഇത് പറയുന്നത് ഗവൺമെൻറ് കോളേജ് മുതൽ പിന്നെ നായ്മാർഗോല വരെ ഫ്ലൈ ഓവർ വേണം, കാരണം താഴെ ഹൈലൈറ്റഡ് പിന്നെ ഹൈ ലിഫ്റ്റഡ് പാലം വേണം, കാരണം താഴത്തെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ഈസി ആണല്ലോ. അപ്പം അതിലൊന്നും ഫലമുണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഈ സമരസമിതി വന്നു. സമരസമിതി 6 മാസമായി അവിടെ കുത്തിരിക്കുന്നു. അത് ആരെങ്കിലും ഒരു സർക്കാർ ഭാഗത്ത് നിന്നോ ആരെങ്കിലും ഒരു ജനപ്രതിനിധി ഭാഗത്ത് നിന്നോ പിന്നെ ഇതിനെ ഒരു മൈൻഡ് ചെയ്യുന്ന അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുനിഞ്ഞിട്ടില്ല. അപ്പം ഞാനത് അതിൻ്റെ ഭാഗം ആയ ആളല്ല, പക്ഷേ ആളല്ലെങ്കിലും എന്നോട് വന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. ആ പരാതി പറയുന്നത് എന്നോട് വന്നിട്ടാണ്. സാധാരണ അങ്ങനെ തന്നെയാണ്, നാട്ടിലൊക്കെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ സംബന്ധമായ ഉണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടെങ്കിലും അതുപോലെ ജനങ്ങൾക്കുണ്ടെങ്കിലും രക്ഷിതാക്കൾക്കുണ്ടെങ്കിലും ആളുകളെ സമീപിക്കുന്ന സ്വാഭാവികമേ തന്നെയാണ്. നമുക്ക് ഒരുപാട് സ്ഥാപനം നടത്തുന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഈ സങ്കടങ്ങളൊക്കെ പറയുമ്പം പിന്നെ അവസാനമായിട്ട് ഡൽഹിയിലൊക്കെ പോയി എന്നിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിടത്തേക്ക് എത്തിയപ്പം ഈ UCCയുടെ ഇത് നടക്കുന്ന UCCയുടെ ഞാൻ എഞ്ചിനീയറെ എല്ലാ ദിവസവും ബന്ധപ്പെട്ടുണ്ട്, അയാൾ അതെൻ്റെ സുഹൃത്താണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾ ഒരു ചീഫ് മിനിസ്റ്ററോട് ഒന്ന് പോയി പറഞ്ഞെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തെങ്കിൽ കിട്ടുമോ എന്നുള്ളത് നിൽക്കാൻ അയാൾ എന്നോട് സംസാരിച്ച് പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പം ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ തന്നെ കാണാമെന്നുള്ള ഒരു ലെവലിലേക്ക് ഞാനെത്തി. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയതാണ് ഇത്. അപ്പം ഞാൻ അവിടെ പോയി അപ്പോയിൻമെൻ്റ് തന്നു. എനിക്ക് തലേദിവസം രാത്രി 8 വിളിച്ച് പറഞ്ഞത്, രാവിലെ 8 അവിടെ വേഗം പറഞ്ഞ് 8:30 പോയി. അവിടെ പോയി അവിടെ എത്തുമ്പം തന്നെ എന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ കൊണ്ടുപോയി ഇരുത്തിയത് അവിടെയാണ്, അത് ഞാൻ കയറിയിരുന്നതല്ല. അപ്പം എൻ്റെ അപ്പുറം ചിമ്മിയാ സ്വാമിജിയുണ്ട്, ഇപ്പുറം പള്ളിയിലെ അച്ഛനുണ്ട്, മറ്റേ ഇതിൻ്റെ. അപ്പം അങ്ങനെ മുഖ്യമന്ത്രി വന്ന് ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ ബഹുമാനിച്ചിട്ട് അങ്ങനെ മുപ്പറിയിരുന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പം ഞാനൊന്നും മിണ്ടിയിട്ടില്ല ആദ്യം, സുഖമെന്നാന്ന് ചോദിച്ച മാത്രം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. പിന്നെ വേണു സാർ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ശേഷം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹത്തോട്, എനിക്കൊരു സങ്കടം അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ സങ്കടം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് എന്നോട് വാങ്ങി, വാങ്ങിയിട്ട് അയാൾ വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്രയാണ് സംഭവം ഉണ്ടായത്. അല്ലാണ്ട് ഞാനൊരു പിന്നെ പാർട്ടിയുടെ വകയായിട്ടോ എന്നെ ബഹുമാനപ്പെട്ട കലക്ടറിനെ പരിചയപ്പെടുത്തിയത് കാസർഗോഡിൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്നെ പരിചയം, എന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പരിചയപ്പെടുത്തി തന്നെ അങ്ങനെ എഡ്യൂക്കേഷനിസ്റ്റാണ് അങ്ങോട്ട് സംസാരിക്കുന്നവർ. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തിയ നിങ്ങൾക്ക് ഞാൻ പാർട്ടീൻ്റെ ഭാഗത്ത് കയറ്റേണ്ട ആവശ്യം ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ പാർട്ടിയിൽ ചോദിച്ചിട്ടൊന്നും വന്നതല്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ധരിപ്പിക്കാൻ കൃത്യമായ കാരണമുണ്ട്. എൻ്റെ നാട്ടിലെ പ്രശ്നം, കാസർഗോഡിൻ്റെ പ്രശ്നം, ഒരുപാട് ദൂരത്ത് നിന്ന് കുട്ടികൾ വരുന്ന കുട്ടികളുടെ പ്രശ്നം, അത് ഞാൻ എനിക്കെങ്കിലും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്ക് പറയാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 25,000 കുട്ടികൾക്ക് ബാധിക്കുന്ന, കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. 25,000 കുട്ടികൾ മാത്രമല്ല, കലക്ടറേറ്റിൽ കോടതി ഈ വരുന്ന സാധാരണക്കാർക്കും ഇത് വളരെ ബുദ്ധിമുട്ടാവും. ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല ആർക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ഒരു ഇന്നത്തെ സ്പിരിറ്റ് അനുസരിച്ചിട്ട് പ്രവർത്തികമാക്കിയാൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും, അതിൽ ചില മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ കുറഞ്ഞത് ഒരു 150 മീറ്ററെങ്കിലും ഒരു ഫ്ലൈ ഓവർ കൊടുത്തെങ്കിൽ കലക്ടറേറ്റ് BC റോഡ് ജംഗ്ഷനിൽ നിന്ന് നായമാറ മൂലെ വരെ എത്തും, അത് എത്തിയാൽ അത്ര കിട്ടിയെങ്കിലും അത്ര ഗുണമാകുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 6,500 കുട്ടികൾ കലക്ടറേറ്റിന് മുമ്പിലുണ്ട്. ചെറിയ കുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ, ഇത് എങ്ങനെ ഏടെ മാറും, എങ്ങനെ കൊണ്ടുപോകും? അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും രണ്ടാമത് ഈ അവരെ നവകേരള സദസ്സിൻ്റെ അവിടെ വരുമ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളില്ല, പക്ഷെ കഞ്ചക്ഷൻ കണ്ടിട്ടുണ്ടാവും. അല്ല, ആ ഒരു പരാതി വളരെ ഗൗരവകരമായ ഒരു പരാതിയാണ്. കാരണം 25,000 കുട്ടികളെയും അതുപോലെ കോടതി, ജില്ലാ പഞ്ചായത്ത്, കലക്ടറേറ്റ് തുടങ്ങി ഭരണസ്ഥിര കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ 10,000 ഓരോ ദിവസം എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ നാരോ ആയ ഒരു റോഡ് മാത്രം അനുവദിക്കപ്പെടുകയും അതിലൂടെ ഇത്രയും ജനം അവിടെ അവിടെ എത്തണം എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്, നടക്കാത്തൊരു കാര്യമാണ്. ഭാവിയിൽ കാസർഗോഡ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും. കാരണം വളരെ നീണ്ടു നിൽക്കുന്നൊരിക്കും കാസർഗോഡ് സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നും നായിമാറ മുല, BC റോഡ് അല്ലെങ്കിൽ കലക്ടറേറ്റ് ഭാഗത്തേക്ക് എത്തണമെങ്കിൽ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉടനെടുക്കും. അത് ഇല്ലാതാക്കാൻ, അത് ഒഴിവാക്കാൻ തന്നാൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നെ അബൂബക്കർ സാഹിബ് നടത്തിയത്. കാരണം ഇപ്പോൾ ഒരു കുട്ടി 10 മണിക്ക് സ്കൂളിലെത്തണമെങ്കിൽ ഈ കണക്കനുസരിച്ചാണെങ്കിൽ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. തിരിച്ച് 4 മണിക്ക് സ്കൂള് വിട്ട കുട്ടി വീട്ടിലെത്തണമെങ്കിൽ 8:00, 9:00 ആവുന്ന ഒരു അവസ്ഥ വരും. കാരണം അത്രത്തോളം വലിയൊരു ഗതാഗത കുരുക്ക് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന ആ തിരിച്ചറിവാണ് താങ്കളെ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, വിഷമിക്കരുത്, ചോദ്യം ചോദിക്കാനുള്ളതാണ്, ഉത്തരം തേടാനുള്ളത്. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ഒരു MLA ഉണ്ട്, ഇവിടെ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, ഇതൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വരുന്നില്ലേ? അപ്പോൾ കാസർഗോഡ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു, ഇവിടെ ഒരുപാട് സമരങ്ങൾ നടക്കുന്നു, ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇതൊക്കെ തുറന്ന് പറയാനും ഉള്ള ഒരു വേദിയായിട്ട് പ്രതിപക്ഷത്തിൽ ഇത് കാണാമായിരുന്നില്ലേ? അപ്പോൾ ഈ ഒരു ബഹിഷ്കരണം എന്നുള്ളത് ഒരു രാഷ്ട്രീയ തലത്തിൽ നേതൃത്വ നിരയിൽ മാത്രം ഒതുങ്ങിപ്പോയി വരും.